हलो हाई अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु एल्लावर्क्कुम वेलकम मई किचन यूट्यूब चानल हृदय स्वागत एल वीटल गुण समाधान विजय आत्मार्थमाई प्रार्थिकुन्नु इष्ट विभव सांबार अदुपोले पोरोट्टयुम सांबारिन्टे रेसिपी अदुपोले चेरुवकलोन्नुम परयुन्निल्ल पोरोट्टयुटे ओरु രണ്ട് മൂന്ന് ടെക്നിക്കൽ വശങ്ങൾ മാത്രം പറയുകയാണ്. അപ്പോൾ നമ്മൾക്ക് പൊറോട്ട മാവ് അരിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം അങ്ങനെ അരിച്ചെടുക്കുക. അതുപോലെ പാലും പഞ്ചസാരയും ഉപ്പും അതുപോലെ മുട്ടയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ പൊറോട്ട മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതാണ് പൊറോട്ടയുടെ ഫസ്റ്റ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് ടെക്നിക്കൽ വശമാണ് പാലും പഞ്ചസാരയും ഉപ്പും കോഴിമുട്ടയും ചേർത്ത വെള്ളം അഥവാ പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക എന്നുള്ളത്. മിക്സിങ് ഓല അല്ലെങ്കിൽ കുഴ അത് നല്ലപോലെ കുഴച്ചെടുക്കുമ്പോഴാണ് രണ്ടാമത് പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ മാവ് നല്ല ഒരു പരുവായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഒന്നും കൂടിയും എന്ത് ചെയ്യണം, കുഴച്ച് ഒലച്ച് ചാമ്പി ഇടിച്ച് പരത്തി ഒന്നും കൂടെ സോഫ്റ്റ് ആക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എൻ്റെ മാവ് ഒരു പരുവായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ എണ്ണയോ അതുപോലെ നെയ്യോ ഒന്നും പറട്ടാതെ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യും, ഒരു പാത്രം കൊണ്ടോ നനഞ്ഞ തുണി കൊണ്ടോ മൂടി വെക്കും. ഒരു മണിക്കൂർ ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷമാണ് ഞാൻ എനിക്കാവശ്യമാണ്, എനിക്കിപ്പോൾ വലിയ പൊറോട്ടയാണോ ആവശ്യം. അപ്പോൾ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബൗള് പിടിക്കുക. എന്നിട്ട് ആ ബൗള് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ബൗളിൽ നെയ്യും അതുപോലെ തന്നെ ഓയിൽ അല്ലെങ്കിൽ ഓയിൽ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങനെ പരട്ടി കൊടുക്കുക. ഇപ്പോഴാണ് ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ട് പരട്ടി കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒരു ഹാഫ് ആൻ അവർ മൂടി വെക്കുക. ഇതാണ് രണ്ടാമത് ടെക്നിക്കൽ വശം. നമുക്ക് പൊറോട്ട സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ ഒരു ടെക്നിക്കൽ വശമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ പൊറോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഥകളും അതുപോലെ പൊറോട്ടയുടെ മഹത്വങ്ങളൊക്കെ ഒരുപാടുണ്ട്. മൈദ അതുപോലെ പൊറോട്ട വളരെ ഡേഞ്ചറാണെന്ന് പറയുകയാണെങ്കിലും കേരളീയർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പൊറോട്ട. അവിടെ മുതൽ നമുക്ക് ഒരുപാട് ഇതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ പൊറോട്ട സോഫ്റ്റായി കിട്ടാവുന്ന ടെക്നിക്കൽ വശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അങ്ങനെ അപ്പോൾ തീർച്ചയായും ആ ഒരു ടെക്നിക്കൽ വശത്തോടു കൂടെ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് പൊറോട്ട ഉണ്ടാക്കാൻ കഴിയും. കണ്ടോ, ഇപ്പോൾ നമ്മൾ വീശുമ്പോൾ കണ്ടില്ലേ, ഇത് പൊട്ടാതെ നല്ല വലിയ ഒരു രൂപത്തിൽ നമുക്കിത് വീശിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിതിൽ രണ്ട് വലിയ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് പീസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വലിയ രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ മൂന്ന് പീസായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് മൂന്ന് ചെറിയ പൊറോട്ട ഉണ്ടാക്കാം. എനിക്ക് വലിയ പൊറോട്ട ഉണ്ടാക്കുന്നത് കാരണം ഞാൻ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തത്. ഇപ്പോൾ പൊറോട്ടയെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ പൊറോട്ടയും കടലക്കറിയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുൻപ് സ്റ്റാറ്റസ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവരും, ഞാൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ്, അപ്പോൾ എൻ്റെ ക്ലോസ് കസ്റ്റമേഴ്സൊക്കെ പറയും പക്ഷേ പൊറോട്ട വീശണമൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്ത് ഷേറിന് പൊറോട്ട വീശാനൊക്കെ അറിയോ. അങ്ങനെയാണ് ചില ആളുകൾക്ക് തമാശക്കാണെങ്കിലും ചോദ്യം അങ്ങനെ സംശയാസ്പദമായി തന്നെ ഒരു ചിന്ത വരും. അപ്പോൾ നമ്മളോട് നമ്മളെ ക്ലോസ് ഫ്രണ്ട്സും അതുപോലെ നമ്മൾ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നല്ലൊരു പൊറോട്ടയുടെ ടെക്നിക്കൽ വശവും പൊറോട്ട നല്ലപോലെ സോഫ്റ്റായിട്ട് നല്ല ലെയറിൽ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ആളുകളിൽ ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എല്ലാവരെയും നിസ്സാരക്കാരായിട്ട് കാണരുത്. ഓട്ടോ ഓടിക്കുന്ന ഒരുപാട് തൊഴിലാളികൾ നമ്മുടെ നാടിന് നാട്ടുകാർക്കും വളരെ രക്ഷയുള്ള ആളുകളാണ്. എല്ലാ കാര്യങ്ങൾക്കും ഉപകാരികളാണ് ഓട്ടോ ഡ്രൈവേഴ്സ്, ഓട്ടോ തൊഴിലാളികളൊക്കെ. അപ്പോൾ
എല്ലാവരും ഒരുപോലെ കാണരുത്. ഒരുപാട് കഴിവുകൾ നിറഞ്ഞ ഒരുപാട് ഡൈവേഴ്സ് ഓട്ടോ തൊഴിലാളികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു ഒരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നല്ല പൊറോട്ട നല്ല സോഫ്റ്റിൽ ഉണ്ടാക്കുന്നതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണും. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നല്ല കിടിലം വിഭവങ്ങളും ഇതുപോലെ നല്ല മെസ്സേജസുകളൊക്കെ കിട്ടുന്ന ടെക്നിക്കൽ വശങ്ങളുള്ള മെസ്സേജസൊക്കെ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ ഒന്ന് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുമല്ലോ, ആ വീഡിയോ നന്നായിട്ടുണ്ട്, ആ നല്ലൊരു ടെക്നിക്കൽ വശമാണ് പറയുന്നത്, ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് കംഫർട്ടബിളാണ് മനസ്സിലായി, അപ്പോൾ ഇഷ്ടമായി എന്ന് കാണുമ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻസുകളൊക്കെ അറിയിക്കുക. പൊറോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പം മുതൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് സ്കൂളിലേക്ക് ചോറൊന്നും കൊണ്ടുപോവാത്ത ഒരു സമയത്ത് പൈസ ഉള്ള കുട്ടികളൊക്കെ ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയും സാമ്പാറും ഒക്കെ കഴിക്കുന്നത് കാണുമ്പോൾ അന്നൊക്കെ ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ പറ്റാതെ ഒരു വിശന്ന് പൊറോട്ടയും അതുപോലെ സാമ്പാറും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഓ, അതൊക്കെ പറയുകയാണെങ്കിൽ വലിയ സ്റ്റോറികളാണ്. അപ്പോൾ നമ്മുടെ പൊറോട്ട കണ്ട നല്ല ലെയറിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു പാനിൽ ഉണ്ടാക്കുന്നത് കാരണം ഓരോന്നും ഓരോന്നാണ് ഉണ്ടാക്കുന്നത്. അത് രണ്ട് മൂന്നെണ്ണം ആയതിന് ശേഷം ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൈകൊണ്ട് അടിച്ചിട്ട് അത് സോഫ്റ്റാക്കി തളർത്തിയെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെ ചുട്ടിട്ട് ഫ്രൈ പാനിൽ ഇടുകയാണ്. അപ്പോൾ രണ്ട് മൂന്നെണ്ണം ആയതിന് ശേഷം ഞാനിങ്ങനെ കൈകൊണ്ട് അടിക്കുള്ളൂ. ഇത് കൈകൊണ്ട് അടിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ അത് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈകൊണ്ട് ഇങ്ങനെ അടിക്കുന്നത്. ഇപ്പോൾ ഓരോന്ന് അടിക്കുമ്പോൾ അത് തന്നെ ഒരു ഇതുണ്ടാവില്ല. ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ആയതിന് ശേഷം ഞാൻ അടിക്കുന്നത്. അത് ഈ വീഡിയോയിൽ അത് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് അടിക്കുന്നതും ആ ലെയറൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ നമ്മുടെ പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പൊറോട്ടയും അതുപോലെ സാമ്പാർ കറിയും. സാമ്പാർ കറി നല്ല സ്പെഷ്യൽ സാമ്പാർ കറിയാണ് ഉണ്ടാക്കിയത്. ഇൻഷാല്ലാ ഇതിൻ്റെ ഒരു വീഡിയോ എൻ്റെ സാമ്പാറിൻ്റെ ഒരു വീഡിയോ എൻ്റെ മൊബൈലിൻ്റെ ഉള്ളിലുണ്ട്. അത് പിന്നൊരിക്കൽ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റി സാമ്പാറിൻ്റെ ചേരുവകൾ പിന്നീട് ഞാൻ ഇട്ടുതരും. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ റെഡി ആയിട്ട് കണ്ടോ, നല്ല കാണുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് കാണുന്നുണ്ട്. ഞാനൊന്ന് കണ്ടോ, കണ്ടോ തൊടുമ്പോൾ കണ്ടോ, നല്ല തളർന്ന നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട. അപ്പോൾ നമ്മുടെ പൊറോട്ടയും സാമ്പാറൊക്കെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടേക്ക് കെയർ.